നമസ്കാരം. ഐ പി എൽ വാർത്തകളും ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 12-ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന് മുംബൈ ഇന്ത്യൻസിനെതിരെ 162 റൺസിന്റെ വിജയലക്ഷ്യമാണുള്ളത്. നിശ്ചിത 20 ഓവറിൽ മുംബൈ 5 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. ടോസ് നേടിയ രാജസ്ഥാൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് എതിരാളികളെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. അജിങ്ക്യ രഹാനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനെ തുടർന്ന് മുൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്താണ് ടീമിനെ നയിക്കുന്നത്. തുടക്കത്തിൽ തന്നെ മുംബൈ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ പുറത്താക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും ഫീൽഡിംഗ് പിഴവുകൾ രാജസ്ഥാന് തിരിച്ചടിയായി. ജീവൻ കിട്ടിയ കിൻഡോൺ ഡികോക്ക് 65 റൺസ് എടുത്ത ശേഷമാണ് പുറത്തായത്. 2-ാം വിക്കറ്റിൽ സൂര്യകുമാർ യാദവുമായി ചേർന്ന് 97 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ഹർദിക് പാണ്ഡ്യ 23 റൺസ് എടുത്തു. ബോളർ ജോഫ്ര ആർച്ചർ 3 ക്യാച്ചുകളാണ് കൈവിട്ടത്. രാജസ്ഥാന് വേണ്ടി ശ്രേയസ് ഗോപാൽ 2 വിക്കറ്റ് വീഴ്ത്തി. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും 3 മാറ്റങ്ങളുമായിട്ടാണ് രാജസ്ഥാൻ ഇറങ്ങിയത്. നാട്ടിലേക്ക് മടങ്ങിയ ജോസ് ബട്ട്ലർ ടീമിലില്ല. ഇഷ്സോദിക്ക് പകരം പരിക്ക് മൂലം കഴിഞ്ഞ മത്സരം കളിക്കാതിരുന്ന ബെൻ സ്റ്റോക്സ് തിരിച്ചെത്തിയിട്ടുണ്ട്. രാഹുൽ ത്രിപാഠിക്ക് പകരം റിയാൻ പരാഗ് ടീമിലെത്തി. മുംബൈ ടീമിൽ ജയന്ത് യാദവിന് പകരം മയങ്ക് മാർക്കാണ്ഡേ കളിച്ചു. മിന്നു ഫോമിലുള്ള മുംബൈ ഇന്ത്യൻസ് കരുത്തോടെ എത്തുമ്പോൾ സ്വന്തം തട്ടകത്തിലും തോൽവി ഭയത്തിലാണ് രാജസ്ഥാൻ. മോശം ഫോമിലുള്ള ബാറ്റിംഗ് നിരയാണ് രാജസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതുവരെ ഇരു ടീമുകളും 19 തവണ ഏറ്റുമുട്ടിയപ്പോൾ 10 തവണ മുംബൈയും 9 തവണ രാജസ്ഥാനും വിജയിച്ചു. ജയ്പൂരിൽ 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ 4 തവണയും ജയം ആതിഥേയരായ രാജസ്ഥാനൊപ്പമായിരുന്നു. 47 പന്തിൽ 65 റൺസ് എടുത്ത കിൻഡൺ ഡികോക്കാണ് മുംബൈയുടെ ടോപ് സ്കോറർ. 34 റൺസ് എടുത്ത സൂര്യകുമാർ യാദവ് ഡികോക്കിന് മികച്ച പിന്തുണ നൽകി. അവസാന ഓവറുകളിൽ പൊള്ളാടിനെ തിളങ്ങാനായില്ലെങ്കിലും വെടിക്കെട്ട് പ്രകടനം നടത്തിയ ഹർദിക് പാണ്ഡ്യ മുംബൈ സ്കോർ ഉയർത്തുകയായിരുന്നു. ഇന്നത്തെ മത്സരം വിജയിക്കാനാവുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് ഐ പി എൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് എത്തുവാൻ സാധിക്കും. കൂടുതൽ കായിക വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.